പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോഴത്തേനും സെക്യൂരിറ്റിയുടെ സഹായം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം എല്ലാം നല്ല രീതിയിൽ അവർ എന്നെയും കൂടെ കൊണ്ടു നടന്ന് അവരെ കണ്ടാൽ അറിയാവോ എന്നൊക്കെ ചോദിച്ചു. വാഹനങ്ങളും പിന്നെ വാർഡുകളും എല്ലാം പരിശോധിപ്പിച്ചു, നോക്കിച്ചു, അവിടെയൊന്നും കണ്ടെത്താനായില്ല. അപ്പോഴേക്കും വെളിയിൽ നിന്ന് ആളുകളൊക്കെ അറിഞ്ഞു, അവരെല്ലാം ഓടിക്കൂടി. പിന്നെ അവരും ബൈക്കും കാറും ഒക്കെ എടുത്തു. അപ്പം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇതിലെ കൂടെ പോകുന്നത് പലരും കണ്ടവരുണ്ട്. ഞങ്ങൾ ഈ അടയാളം പറഞ്ഞപ്പോഴത്തേക്കിനും ആ സമയവും എല്ലാം വെച്ച് ഇവിടെ പലരും രണ്ട് മൂന്ന് പേര് കണ്ടവരുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ എല്ലാവരും പെട്ടെന്ന് ബൈക്കുകളും കാറുകളും എല്ലാം എടുത്ത് ഓടിയൊക്കെ പോയി. പെട്ടെന്ന് പിന്നെ പോലീസുകാർ വന്നു. പിന്നെ ഇവിടെയുള്ള മേലുദ്യോഗസ്ഥന്മാർ, ആശുപത്രി സംബന്ധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും വന്നു. മന്ത്രി വരെ വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല സഹകരണമായിരുന്നു. അവരുടെ മുന്നാലെയാണ് കൊണ്ടുപോയത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവരുടെ അടുത്തൂടെയാണ് കൊണ്ടുപോയത്. ആ ഒരു ഒരു അവരുടെ സ്റ്റാഫിൻ്റെ ഒരു കുപ്പായ വളഞ്ഞ ഒരാളല്ലേ കുഞ്ഞിനെ വായിച്ചു പോയത്. അപ്പോൾ അവർക്കറിയാമല്ലോ ഈ കുഞ്ഞിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അവരറിയില്ലേ? അവർക്ക് എൻ്റെ നിയമം അറിയാം, കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരിക്കലും ഒരു സ്റ്റാഫ് കയ്യിൽ കൊണ്ടുകൊണ്ട് പോവില്ല എന്ന്. പക്ഷേ ഞങ്ങളുടെ അടുക്കൽ പെട്ടെന്ന് വന്നപ്പോൾ ഞങ്ങളത് അവർ ഡോക്ടറാണെന്നാണ് ചോദിക്കുന്നത്. ഒരു ഡോക്ടർ രോഗി തമ്മിൽ എങ്ങനെയാണ് അവർ ചോദിക്കുന്നത്, ഞങ്ങളും അവരോടൊപ്പം സഹകരിച്ചു. കാരണം അവരെ കണ്ടാൽ അങ്ങനെ ചോദിച്ചില്ല. അപ്പം ആ ശരി എന്ന് പറഞ്ഞ് എന്നിട്ട് അവർ ചോദിച്ചു കുഞ്ഞിൻ്റെ പേര് കാണുന്നല്ലോ. ഏകദേശം ഒരു മൂന്നേകാലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അവർ കടന്ന് കയറി വന്നേച്ചു, കുഞ്ഞ് കടലിൽ കിടക്കുമായിരുന്നു വീട്ടിൽ. അപ്പോൾ അവർ ഓടി വന്നേച്ചു, ചോദിച്ചു കുഞ്ഞിൻ്റെ അമ്മ എന്തി? ആ അമ്മയാണല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? 27 വയസ്സുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് എപ്പോഴുണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞുണ്ടായ സമയം ഞങ്ങൾ പറഞ്ഞു. അന്നേരം കുഞ്ഞുണ്ടായത് വന്ന് ബുധനാഴ്ച 3:30 കുഞ്ഞുണ്ടായ. അപ്പോൾ 24 മണിക്കൂർ ആയില്ല അല്ലേന്ന് അവർ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കയ്യിലിരിക്കുന്ന പേപ്പർ ഇങ്ങ് തരാൻ പറഞ്ഞു. ഇവിടുത്തെ ആശുപത്രിയിലെ പേപ്പർ, ഒരു ചീട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടാവും, അതിങ്ങ് താന്ന് പറഞ്ഞു. അതങ്ങ് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ ശേഷം അവർ ഡോക്ടർ നോക്കുന്ന പോലെ തന്നെ അവർ പിന്നെ പേപ്പർ മൊത്തം ഒന്ന് വായിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിൻ്റെ മഞ്ഞ കളർ നോക്കിയില്ല അല്ലേന്ന് ചോദിച്ചു. സത്യത്തിൽ നോക്കിയതുമില്ല, ഇവിടുന്ന് നോക്കാൻ പറഞ്ഞതും ഇല്ല, നോക്കിയതില്ല. അപ്പോൾ അതെന്താ നോക്കാത്തത് എന്ന് ചോദിച്ചു. കുഞ്ഞിൻ്റെ കൈവെള്ളയും നമ്മൊക്കെ പിടിച്ച് നോക്കി. മൊത്തത്തിൽ കുഞ്ഞിനെ തുണിയെല്ലാം ഒന്ന് മാറ്റി ഒന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞു കുഞ്ഞിന് മഞ്ഞക്കളറുണ്ട്, അതുകൊണ്ട് അവർ കൊണ്ടുപോയി നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ നോക്കാം എന്ന് പറഞ്ഞു. എന്നാൽ പൊതുഞ്ഞ് ഇതാ ഞാൻ കൊണ്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അന്ന് ഞങ്ങൾ വരണ്ടേ, കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകണം പറഞ്ഞു. അതൊരു കുഞ്ഞുങ്ങളുടെ ICU ആണ്, അതുകൊണ്ട് അവിടെ ആരെയും വെളിയിൽ നിന്ന് ആരെയും കേട്ടിട്ടില്ല. ഞാൻ തന്നെ കൊണ്ടുപോയി അവിടെ ചെയ്യേണ്ട കാര്യം നോക്കിയിട്ട് അപ്പം തന്നെ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. അവരിങ്ങനെ പുറത്തേക്ക് ഒരു 4 സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്കിനാണ് ഞങ്ങൾ പിന്നാലെ വന്നു. പിന്നാലെ വന്നു കഴിഞ്ഞ് ആൾത്തിരക്കിൻ്റെ ഉള്ളിലേക്ക് വന്നു. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ ഇടയിലേക്ക് വന്നു. അപ്പോൾ താഴേക്ക് സ്റ്റെപ്പുണ്ട്, മുകളിലേക്ക് സ്റ്റെപ്പുണ്ട്, അപ്പുറത്ത് ലിഫ്റ്റുണ്ട്. ഇത് ഈ ആൾക്കാരുടെ ഇടയിലൂടെ ഇവരെങ്ങോട്ടാണ് പോയത് എന്നത് ഞങ്ങൾ കണ്ടില്ല. പെട്ടെന്ന് ഞങ്ങൾ കുഞ്ഞിനെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ നോക്കുന്ന ആ സ്ഥലമുണ്ട് 2-ാം മേളത്തെ നിലയിൽ, അവിടേക്ക് കയറി ചെന്ന് നേഴ്സറിയിൽ. അവിടെ ചെന്ന് ഇപ്പോൾ ആ കഥ അടഞ്ഞു കിടക്കുമായിരുന്നു. ഇങ്ങനെ കൊട്ടിയപ്പോൾ ഒരു സിസ്റ്റർ ഇറങ്ങി വന്നു ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇതുപോലെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വെപ്രാളമായി. പിന്നെ വേഗം ഒന്ന് താഴെ വന്ന് സെക്യൂരിറ്റിയോട് വിവരം പറയുമായിരുന്നു ചെയ്തത്. ഒരുപാട് ഒത്തിരി അത് പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോഴത്തേനും സെക്യൂരിറ്റിയുടെ സഹായം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം നല്ല രീതിയിൽ അവർ എന്നെയും കൂടെ കൊണ്ടു നടന്ന് അവരെ കണ്ടാൽ അറിയാവോ എന്നൊക്കെ ചോദിച്ചു. വാഹനങ്ങളും വാർഡുകളും എല്ലാം പരിശോധിപ്പിച്ചു, നോക്കിച്ചു, അവിടെയൊന്നും കണ്ടെത്താനായില്ല. അപ്പോഴേക്കും വെളിയിൽ നിന്ന് ആളുകളൊക്കെ അറിഞ്ഞു, അവരെല്ലാം ഓടിക്കൂടി. പിന്നെ അവരും ബൈക്കും കാറും ഒക്കെ എടുത്തു. അപ്പം ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ കൂടെ പോകുന്നത് പലരും കണ്ടവരുണ്ട്. ഞങ്ങൾ ഈ അടയാളം പറഞ്ഞപ്പോഴത്തേക്കും ആ സമയവും എല്ലാം വെച്ച് ഇവിടെ പലരും രണ്ട് മൂന്ന് പേര് കണ്ടവരുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ എല്ലാവരും പെട്ടെന്ന്